ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾ എന്തിനാ കാണിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും. ഈ പോസ്റ്ററും PMGC ആയിട്ടൊരു ബന്ധമുണ്ട്. ഡേ ടൂവിൽ ഗോഡലിൽ ടോപ്പ് 8 വരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്കി പോട്ട് ഒരു പ്രസ്താവന നടത്തുന്നുണ്ടായി. ടോപ്പ് 8 വന്നില്ലെങ്കിൽ അദ്ദേഹം താടി പഠിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തടിയും മീശയും പഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രസ്താവനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പം നമുക്ക് മനസ്സിലാവും. സോ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് 500 ലൈക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. സോ അങ്കി ബോട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഡേ 2 എന്ന് പറയുന്ന ഒരു കമ്പാക്ട് ഡേ ആണ്. അന്ന് ഗോഡലിൽ 8 വരും, ടോപ്പ് 8 വരും, ഇല്ലെങ്കിൽ ഞാൻ താടി പഠിക്കുന്നതാണ്. സോ ഇന്നലത്തെ മാച്ച് പോയിൻ്റ് ടേബിളിലേക്ക് നമുക്ക് പോയി നോക്കാം. നോവയൊക്കെ അവരുടെ പൊസിഷൻസ് നിലനിർത്താൻ വേണ്ടി തന്നെയായിരുന്നു ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗോഡ്ലൈക്ക് ആണെങ്കിൽ തിരിച്ചു വരവ് അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാനില്ല ഗൈസ്, വേൾഡിലെ തന്നെ ബെസ്റ്റ് പ്ലെയേഴ്സാണ് നമ്മുടെ PMGC കളിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ആരും വിസ്മരിക്കരുത്. അത്രത്തോളം ഹാർഡ് വർക്ക്ഡ് അല്ലെങ്കിൽ അത്രത്തോളം കീൻ ഒബ്സർവിങ് പ്ലെയേഴ്സാണ് എല്ലാവരും. ഇനി നമുക്ക് ഗോഡ്ലൈക്ക് ദുബായിൽ ഇരിക്കുന്ന ആ ഒരു രംഗം നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മീൻസ് വെബ് ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വയറുകൾ എല്ലാം കൂടി. ഓ മൈ ഗുഡ്നസ്, എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ റൂം അലങ്കോലാക്കി ഇടുന്നു അതേപോലെയാണ് അവരുടെ ആ ഒരു ടേബിൾ ഇരിക്കുന്നത്. സോ അത്രത്തോളം പ്രഷറൈസ്ഡ് സിറ്റുവേഷൻസിലാണ് എല്ലാവരും കളിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. സോ നമുക്ക് ഇനി പോയിൻറ്റ് ടേബിളിലേക്ക് പോവാം. പോയിൻ്റ് ടേബിളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ മാച്ചിൽ നാവിയാണ് ചിക്കൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. 30 പോയിൻ്റ് അവർ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. മൂന്നാം സ്ഥാനത്ത് നോവയുണ്ടായിരുന്നു. ഗോഡൽ 16 സ്ഥാനത്തായിരുന്നു ഈ ഒരു പോയിൻ്റ് ടേബിളിൽ. സോ എന്തായാലും ഫസ്റ്റ് മാച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ പകർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ എല്ലാ ടീമുകളും അതിമനോഹരമായി കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളി ആരെയും കുറ്റം പറയാനോ അങ്ങനെയൊന്നും പറ്റില്ല. എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. സോ രണ്ടാമത്തെ ആ ഒരു ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ ഓവറോളിൽ നോക്കുകയാണെങ്കിൽ നോവ 86 പോയിൻറ്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു. ഗോഡൽ 16 പോയിൻറ്റുമായിട്ട് അല്ല 16 സ്ഥാനത്ത് 22 പോയിൻറ്റുമായിട്ട് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ പോയിൻ്റ് ടേബിൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നോവ അവരുടെ ആ ഒരു അധിനിവേശം ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരിക. NRX നോക്കുകയാണെങ്കിൽ 81 പോയിൻ്റായിട്ട് തൊട്ട് പുറകിലുണ്ട്. നേവി 72 പോയിൻ്റായിട്ട് തൊട്ട് പുറകിലുണ്ട്. സോ രണ്ടാമത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ SZST ആണ് ചിക്കൻ കൊണ്ടുപോയത്. ഗോഡൽ 2 സ്ഥാനത്തുണ്ടായിരുന്നു. 31 പോയിൻറ്റുകൾ SZST കരസ്ഥമാക്കിയപ്പോൾ ഗോഡൽ 17 പോയിൻറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ നോവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പോയിൻ്റ് മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. സോ ഓവറോൾ പോയിൻ്റ് ടേബിളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നോവ 87 പോയിൻ്റുമായിട്ട് കടിച്ചു തൂങ്ങി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നിക്മ ഗാലക്സി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു 86 പോയിൻ്റുമായിട്ട്. നേവി 85, NRX 81. ഇതാണ് രണ്ട് മാച്ച് കഴിഞ്ഞപ്പോഴുള്ള ഇന്നലത്തെ അവസ്ഥ. 14 സ്ഥാനത്തേക്ക് നമ്മുടെ ഗോഡൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിലെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഗോഡലിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു പോയിൻ്റ് ടേബിളിൽ കയറാൻ ഗോഡലിന് സാധിച്ചത്. മൂന്നാമത്തെ മാച്ചിലേക്ക് വന്നപ്പോൾ നോവ വിട്ടുകൊടുക്കാൻ ഒരു തയ്യാറുണ്ടായിരുന്നില്ല. 24 പോയിൻ്റ് അടിച്ചിട്ട് നോവ ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു. NRX 2 മൂന്നാം സ്ഥാനത്ത് DX വന്നിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിൽ നമ്മൾ 8 സ്ഥാനത്തായിരുന്നു പോയിൻ്റ് ടേബിളിൽ. 6 പോയിൻറ്റുകൾ നമുക്കുണ്ടായിരുന്നു. സോ എന്തായാലും പോയിൻ്റ് ടേബിളിൽ താഴേക്ക് പോകാനൊന്നും ഗോഡ്ലൈക്കിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ല പെർഫോമൻസ് തന്നെയാണ് ഗോഡ്ലൈക്ക് കാഴ്ച വയ്ക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ഓവറോൾ നോക്കുകയാണെങ്കിൽ 111 പോയിൻ്റായിട്ട് നോവ പോയിൻ്റ് ടേബിളിൽ താഴേക്ക് ഇറങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിലുള്ള പെർഫോമൻസാണ് ഓർഡറിൻ്റെ ഭാഗത്തുനിന്നും പാരോബായിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, അവർ കളിക്കുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പൊസിഷനിങ് ആൻഡ് റൊട്ടേറ്റിംഗ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. സോ നാലാമത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ DWC ആണ് ആ ചിക്കൻ ഡിന്നർ അടിച്ചത്. അതിലും രണ്ടാം സ്ഥാനത്ത് നമ്മുടെ നോവ ഉണ്ടായിരുന്നു. 22 10 എലിമിനേഷൻസ് ഉണ്ടായിരുന്നു. OP എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ അതിനകത്ത് 15 സ്ഥാനത്താണ് ഗോഡൽ. ഒരു ഫിനിഷ് ഉണ്ടായിരുന്നു. നല്ല മാച്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിലും. SZST OPUS എടുത്തു പറയേണ്ടതാണ്. A7 ഒക്കെ പക്ഷേ ചില സമയത്ത് നിറം മങ്ങിപ്പോയ പോലെ ഫീല് ചെയ്യാറുണ്ടായിരുന്നു ഫൈറ്റ് കമ്മിറ്റിയിൽ. സോ നോവ 133 പോയിൻ്റായിട്ട് പോയിൻ്റ് ടേബിളിൽ. ഇനി ഞങ്ങളൊന്നും താഴേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. NRX 104 പോയിൻ്റിലേക്ക് വന്നു. നേവി 97 വന്നു. ഗോഡ്ലൈക്ക് 14 സ്ഥാനത്ത്,
46 പോയിന്റ് ആയിട്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ പോയിന്റ് ടേബിൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോവ എവിടെയായിരുന്നു, ഓരോ ഒരു പോയിന്റിനേട്ടം ലീഡ് ഉണ്ടായിരുന്ന നോവയാണ്. ഇപ്പം എത്ര പോയിന്റിൽ ലീഡിലേക്ക് വന്നു എന്ന്, 29 പോയിന്റിലേക്ക് ലീഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ ചിക്കൻ ഡിന്നർ A7 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, DX 2nd സ്ഥാനത്തുണ്ടായിരുന്നു, നേവി 3rd സ്ഥാനത്തുണ്ടായിരുന്നു, നോവ 5th സ്ഥാനത്ത്, ഗോഡൽ 7th സ്ഥാനത്ത്. 5 പോയിന്റ് ഗോഡ്ലൈക്ക് ഉണ്ടായിരുന്നു, നോവയ്ക്ക് 12 പോയിന്റ് ഉണ്ടായിരുന്നു. സോ ഒബിയസ്ലി നോവ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത പ്രകടനം അവിടെ കാഴ്ചവെച്ച്, 145 പോയിൻറ്റുമായിട്ട് പോയിൻറ്റ് ടേബിളിൽ 1st സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ മാച്ച് എന്താവും എന്നുള്ള കാര്യം ഒരു പ്രഡിക്ഷനുമില്ല. എല്ലാ ടീമുകളും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടാവും, അടിപൊളിയാവും. സോ ഗോഡ്ലൈക്ക് എന്തായാലും ഒരു ടോപ്പ് 10 പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ MGX നിക്മേ ഗാലക്സി ആയിരുന്നു ആ ഒരു ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെയും 2nd സ്ഥാനത്ത് നോവ ഉണ്ടായിരുന്നു 23 പോയിൻ്റ് ആയിട്ട്. ഇതിൽ ഗോഡ്ലൈക്കിന് 5 ഫിനിഷേഴ്സ് ഉണ്ടായിരുന്നു. അവർ നൈസായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചും. അങ്ങനെ ഡേ 2 ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ നോവ 168 പോയിൻ്റുമായിട്ട് ഏകദേശം കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. NRX 123 പോയിൻ്റായിരുന്നു, നിക്മേ ഗാലക്സി 122 ഉണ്ടായിരുന്നു, നേവി 118 ഉണ്ടായിരുന്നു, 14th സ്ഥാനത്ത് ഗോഡ്ലൈക്ക് ഉണ്ടായിരുന്നു. സോ നമുക്ക് MVP റേസിൽ NV നോവയുടെ ഓർഡർ ഉണ്ടായിരുന്നു. 2nd സ്ഥാനത്ത് നോവയുടെ പരാബോയ് ഉണ്ടായിരുന്നു. സോ എന്തായാലും അടിപൊളി പ്രകടനം തന്നെയാണ് നോവയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത പ്രകടനങ്ങൾ. ഹാപ്പി, ഈ ഒരു മത്സരം കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും. നോവ ഓർഡർ ഒരു രക്ഷയില്ലാത്ത 37 എലിമിനേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു OP നീഡ് ഉണ്ടായിരുന്നു, OP ഒരു ടീമിനെ വായ്പാകുന്ന ഒരു രംഗമുണ്ടായിരുന്നു, ഒന്നും പറയാനല്ല, രോമാഞ്ച കഞ്ചുകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം മനോഹരമായിട്ടാണ് ആ ഒരു വായ്പ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് MVP റേസിലെ 5 പേര് ഇവർ ഒക്കെ തന്നെയാണ്, നോവ ഓർഡർ, നോവ പാരാബോയ്. 2.3 MVP പോയിൻസ് ആണ് നമ്മുടെ ഓർഡറിൻ്റെ കയ്യിലുള്ളത്. 1.7 MVP പോയിൻസുമായിട്ട് നോവ പാരാബോയ് തൊട്ട് വേഗിലുണ്ട്. സോ ഏകദേശം കപ്പിൻ്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ്, കപ്പ് നോവ തന്നെ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് എന്തെങ്കിലും മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോയിൻറ്റ് ടേബിളിൽ നമ്മൾ 3rd സ്ഥാനത്തായിരുന്നു, 8th സ്ഥാനത്ത് എത്തിയാലേ ആ താടി പോകില്ല എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് താടി മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഓരോ കറേജുകളാണ്. സോ എന്തായാലും നമുക്ക് നോക്കാം. ഇനി അതുപോലെ തന്നെ PMGC ഫൈനൽ ഡേ 2 ലീഡേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോവ തന്നെയാണ്, 3.8 ആവറേജ് റാങ്ക് ഉണ്ടായിരുന്നു, ടോട്ടൽ എലിമിനേഷൻസ് 47 ഉണ്ടായിരുന്നു, ഡാമേജ് 8508 ഉണ്ടായിരുന്നു, സർവൈവൽ ടൈം 140.33 ഉണ്ടായിരുന്നു, ടോട്ടൽ ത്രോസ് 154 ഉണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഓൾ ടാലൻറ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ജയിക്കുന്ന ആൾക്കാർക്ക് PMCO അതായത് PUBG മൊബൈൽ ക്ലബ് ഓപ്പണിലേക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്ററും കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും PMCU കൂടി വരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല, കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും, നമുക്ക് കൂടുതൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടി അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് 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 സന്തോഷം. അപ്പോൾ ബൈ ഗൈസ്.